ചേച്ചി നേരം കുറേ കടന്നു പോയല്ലോ രൺവിയും മീരയും മിനിയും കുഞ്ഞിനെയും കൂട്ടി ഇവിടെ എത്തിയിട്ടില്ല ഒന്നുമില്ലെങ്കിലും ഒരു ഫോണെങ്കിലും ചെയ്തുകൂടായിരുന്നു എന്തോ കുഴപ്പമുണ്ട് ചേച്ചിയും കണ്ടതല്ലേ ബൽദേവ് ഉറപ്പിച്ച് പറയുന്നുണ്ടായിരുന്നില്ലേ കുഞ്ഞിന് അവരുടെ വീട്ടിൽ ചെന്നിട്ടില്ലെന്ന് അല്ല പഞ്ചായത്ത് സഭ കൂടിയിട്ടുണ്ടെങ്കിൽ അത് അവൻ അറിയാതിരിക്കോ അവനും ആ വീട്ടിലേതല്ലേ എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുന്നുണ്ട് ചേച്ചി ഞാൻ രൺവിയെ ഒന്നുകൂടെ വിളിച്ച് നോക്കട്ടെ നീ പേടിക്കാതിരിക്കും മോളെ ഒരു കാര്യം ചെയ്യാം ഗുഞ്ചനെയോ വീരയോ നീ ഒന്ന് വിളിച്ചു നോക്കിക്കേ വീരയെ വിളിച്ചു നോക്കാം ഫോൺ ഓഫ് ആണല്ലോ എന്നാ പിന്നെ ഗുഞ്ചനെ തന്നെ വിളിക്ക് എന്താ ചേച്ചി ഇവിടെ നടക്കുന്നത് രണ്ടുപേരുടെയും ഫോൺ എങ്ങനെയാ ഓഫാവുന്നത് ഇതിലെന്തോ കുഴപ്പമുണ്ട് നീ പരിഭ്രമിക്കല്ലോ മോളെ നമുക്കെന്നാ വേറൊരു കാര്യം ചെയ്യാം നീ ബാസുരിയെ വിളിച്ച് കാര്യം എന്താന്ന് അന്വേഷിക്കുക അപ്പൊ സത്യം എന്താന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഹലോ സശ്രീകാൽ ബാസുരി രൺവിയും വീരയും ഗുഞ്ചിനെ വിളിക്കാൻ ഇവിടെ വന്നിട്ടുണ്ടല്ലോ അല്ലേ അവരിതുവരെ ഇറങ്ങിയിട്ടില്ല ഗുഞ്ചിനെ എവിടെയോ അവള് ഇത്രയും നേരമായിട്ട് വീട്ടിലെത്തിയില്ലേ വീര ഫോൺ ചെയ്തപ്പോ തന്നെ ഞാൻ അവളോട് കാര്യങ്ങൾ പറഞ്ഞതാണല്ലോ എന്താ ഉണ്ടായേ ആദ്യം വീര വിളിച്ചു ചോദിക്കുന്നു ഇപ്പൊ നീ വിളിച്ചു ചോദിക്കുന്നു ഗുഞ്ചിനെ എങ്ങോട്ടാ പോയിരിക്കുന്നേ ഒന്നുമില്ല ബാസുരി ഞാൻ ബാസുരിയെ കുറച്ച് കഴിഞ്ഞും അങ്ങോട്ട് വിളിക്കാം ഞാനൊന്ന് രൺവിക്ക് ഫോൺ ചെയ്യട്ടെ എന്റെ റബ്ബെ ഈ പെണ്ണെന്താ ഇങ്ങനെ ഏത് നേരം അവൾ എന്നിങ്ങനെ മുള്ളുമ്പം നിർത്തണത് എന്തിനാ സമാധാനായിട്ടൊന്ന് ശ്വസിക്കാൻ പോലും പറ്റുന്നില്ല അവള് വീണ്ടും വല്ല പണി ഒപ്പിച്ചോ റബ്ബേ ബൽദേവ് പറഞ്ഞേ ശരി ഗുഞ്ചൻ അവളുടെ വീട്ടിലേക്ക് പോയിട്ടേ ഇല്ല വീരയും നമ്മളോട് കള്ളം പറയായിരുന്നു നീ എന്താ ഈ പറയുന്നേ വീര എന്തിനാ ഇക്കാര്യത്തിൽ കള്ളം പറയുന്നേ അതാ എനിക്കും അറിയാത്ത ചേച്ചി ഇതെല്ലാം കൂടി കേട്ട് എന്റെ മനസ്സ് വല്ലാതെ പതറാൻ തുടങ്ങിയിരിക്കുകയാണല്ലോ ഞാൻ രൺവിയെ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എടുത്തിട്ട് അമ്മയോട് എന്തെങ്കിലും ഒഴിവ് കഴിവ് പറയേ എടുക്ക രൺവീരേട്ടാ രൺവി എന്താ ഇത് നീ എവിടെയാന്ന് പറഞ്ഞു മോനെ വീരയും കുഞ്ഞിനും എവിടെയാ നിങ്ങൾ എല്ലാരും ഒന്നിച്ചുണ്ടോ അമ്മ ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്ക എനിക്കൊന്നും കേൾക്കുന്നില്ല ഹലോ അമ്മേ ഇവിടെ റേഞ്ച് ഇല്ലെന്ന് തോന്നുന്നു ഹലോ അമ്മേ ഹലോ രൺവി ഹലോ ഹലോ ഫോൺ കട്ട് ചെയ്തല്ലോ എന്താ പറഞ്ഞെ അവനൊന്നും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വണ്ടിയൊന്നും ഒതുക്കി നിർത്തിയിട്ട് അവൻ എന്നോട് സംസാരിക്കായിരുന്നല്ലോ ഇങ്ങനെ അവൻ ഒരിക്കലും ചെയ്യാറില്ല എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് രൺവീരും വീരയും ഗുഞ്ചനും കൂടി നമ്മളോട് എന്തൊക്കെയോ ഒളിക്കുന്നുണ്ടെന്ന് എനിക്കിപ്പോ സംശയം തോന്നുന്നു ഗുഞ്ചനേട്ടത്തിമ്മേ ഗുഞ്ചനേട്ടത്തിമ്മേ ഗുഞ്ചൻ ഗുഞ്ചനേട്ടത്തിമ്മേ എന്താ കാര്യം എന്നറിയില്ല എന്റെ മനസ്സിലൊരു സംശയം തോന്നുക ഇനി ഗുഞ്ചനെടുത്തിമ്മ ഏതെങ്കിലും ബസ് കയറി പോയി കാണോ വീര എന്താന്നറിയില്ല ഗുഞ്ചൻ ഇവിടെ എവിടെയുണ്ടെന്ന് എനിക്കൊരു തോന്നല് ഇവിടെ എവിടെയുണ്ട് പക്ഷെ ശരിക്കും എന്റെ പേടി എന്താന്നറിയോ അവൾ എന്തെങ്കിലും അപകടത്തിൽ പെട്ടു പോയെന്ന് ആലോചിച്ചാ ഒരു കാര്യം ചെയ്യാം നമുക്ക് രണ്ടുപേർക്കും ഒന്നുകൂടി ഗ്രാമത്തിൽ പോയിട്ട് ഒന്ന് അന്വേഷിക്കാം അവൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും അതെ വീര ഗ്രാമത്തിൽ ചെന്നിട്ട് നമുക്ക് രണ്ടു വഴിയായിട്ട് പോവാം എന്നാലും അവളെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അതല്ലേ നല്ലത് നമ്മൾ അവളെ അന്വേഷിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ പോലീസിൽ അറിയിക്കാന്ന് മാത്രമേ നിവൃത്തിയുള്ളൂ ഇവിടെ വരാനാണല്ലോ അയാള് പറഞ്ഞേ പക്ഷേ
അയാളെ ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. അയാൾ വീണ്ടും എന്നെ കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ? ഞാൻ ഏത് കാശിന്റെ കാര്യാ പറയുന്നതെന്ന് നിനക്ക് നല്ലപോലെ അറിയാം. എനിക്കിപ്പൊ തന്നെ എന്റെ കാശ് തിരിച്ചു കിട്ടിയേ പറ്റൂ. ആ കാശിന്റെ കാര്യം നീ അങ്ങ് മറന്നേര്. നിന്നോട് ഇത് പറയാൻ വേണ്ടി മാത്രമാ ഞാനിപ്പോ ഇവിടേക്ക് വന്നത്. അതങ്ങ് മറന്നുകള. എന്നിട്ട് നിന്റെ വായും പൂട്ടി ഒരക്ഷരം മിണ്ടാതെ തിരിച്ചു വീട്ടിൽ പോയിക്കോളും. ആ ഒരു കാര്യം കൂടെ, നീ എന്താ എന്നോട് നേരത്തെ ഫോണിൽ പറഞ്ഞത്? പോലീസിനെ കൊണ്ട് എന്നെ പിടിപ്പിക്കും അല്ലേ? അതിനെപ്പറ്റി നീ ആലോചിക്കുകയേ വേണ്ട. അഥവാ അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ നീ ഒളിച്ചോടാനുള്ള പ്ലാൻ ആണെന്ന് ഞാൻ എല്ലാവരോടും പറയും. അതും ഈ എന്റെ കൂടെ. പിന്നെ നിനക്ക് വീട്ടിൽ നല്ല നാട്ടിൽ പോലും കയറാൻ പറ്റില്ല. രാവിലെ മുതൽ ഈ സമയം വരെ നീ വീട്ടിലില്ലായിരുന്നല്ലോ. അങ്ങനെയാവുമ്പോ പെട്ടെന്ന് എല്ലാരും വിശ്വസിക്കുകയും ചെയ്യും. വല്ലതും തലേ കേറിയോ? ആ നിന്നെ പറ്റി വേറെയും ചില കാര്യങ്ങൾ പലരും പറഞ്ഞാൻ അറിഞ്ഞു. നീ ആളത്ര മോശക്കാരിയൊന്നും അല്ലല്ലോടി. ഒന്നോർത്തു, എനിക്കൊരു നഷ്ടവും വരാൻ പോകുന്നില്ല. പക്ഷേ ഈ ഗ്രാമത്തിലുള്ളവരെ നിന്റെ മുഖത്ത് ചെളി വാരി എറിയും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മാഡത്തിന് പ്രത്യേകിച്ച് വിവരിച്ചു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പറയുന്ന മനസ്സിലാക്ക, നിങ്ങളുടെ കാശും കിട്ടില്ല, മാനവും പോവും. അതുകൊണ്ട് വായ മൂടി വീട്ടിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ആ പിന്നെ നിനക്ക് എവിടെ പോകാനായിരുന്നു ആഗ്രഹം? കാനഡയിലോ? നീ നിന്റെ മുഖം കണ്ണാടി നോക്കിയിട്ടുണ്ടോ? കാനഡ പോണോ അത്രേ? നീ ഈ ഗ്രാമത്തിൽ കിടന്ന് ചീഞ്ഞു നാറാൻ ജനിച്ചവളാ. അതാദ്യം മനസ്സിലാക്ക്. എനിക്ക് എന്റെ കാശ് തിരിച്ചു തരുന്നതാ നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ഞാൻ നിന്നെ ഇല്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യോടി? എന്ത് ചെയ്യുമെന്നാ ചോദിച്ചേ? എന്റെ അടുത്താണോടി നിന്റെ ഈ ഗുണ്ടായിസം? ഇവിടെ ഇട്ട് നിന്നെ ഞാൻ കൊത്തി അറിയും. നീ ആരോടെ കളിക്കുന്ന നിനക്ക് അറിയില്ല. ഇവിടുന്ന് ജീവനോടെ പോവില്ല. പറഞ്ഞേക്കാം. മലയാളത്തിൽ പറഞ്ഞ മനസ്സിലാവില്ലല്ലടി. നിനക്കിപ്പോ എന്നെ കൊല്ലണമല്ലടി. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. നിന്റെ അഹങ്കാരം ഇന്നത്തോളം തീർന്നു. നിന്നെ ഇന്ന് നീ എന്താടി എന്നെ കുറിച്ച് കരുതിയേ? എന്താ നിന്നാദ്യം വന്ന് കൊല്ലടി. എനിക്കടി നിന്നെ കൊന്ന് ഇവിടെ തന്നെ കുഴിച്ചു മൂടാൻ പോവാ. നിന്നെ കൊല്ലാതെ വെറുതെ വിടാമെന്ന് കരുതിയതാ. പക്ഷേ എനിക്ക് അബദ്ധം പറ്റി. ഇനി നിന്നെ ജീവനോടെ വിടുന്ന പ്രശ്നമില്ല. ഇങ്ങോട്ട് വാടി. Hey.
ഗുഞ്ചന ഇവിടെ എന്തൊക്കെയായി നടക്കുന്നത്? ആരായിരുന്നു ആ മനുഷ്യൻ? അയാൾ എന്തിനാ നിന്നെ കൊല്ലാൻ ശ്രമിച്ചത്? നീ ഇന്ന് വീട്ടിൽ എല്ലാവരോടും കള്ളം പറഞ്ഞിട്ട് ഈ രാത്രി സമയത്ത് നീ ഇവിടെ എന്തെടുക്കുക? നീ മറുപടി തന്നേ പറ്റൂ ഗുഞ്ചൻ. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്താന്ന് വെച്ചാൽ തുറന്നു പറ നീ നിന്റെ കുടുംബത്തെയും എന്റെ കുടുംബത്തെയും മറന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്? എല്ലാവരുടെയും അഭിമാനം നശിപ്പിക്കാനാണ് നിന്റെ ഉദ്ദേശം. നടന്ന എന്താന്ന് പറ ഗുഞ്ചൻ. എനിക്ക് ഇപ്പൊ തന്നെ എല്ലാം അറിയണം. നീ ആ ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്നു. പലരും എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നു. എവിടെ പോവാനായിരുന്നു? ചോദിച്ചത് കേട്ടില്ലേ? ഇവിടുന്ന് ഒളിച്ചോടി പോകാനായിരുന്നു നിന്റെ ഉദ്ദേശം? നിന്റെ ആ നശിച്ച നരകത്തിൽ നിന്ന് എനിക്ക് മോചനം വേണമായിരുന്നു. നിന്നിൽ നിന്നും നീയായിട്ടുള്ള ഈ ബന്ധത്തിൽ നിന്ന് എനിക്ക് മോചനം വേണമായിരുന്നു. ദൂരേക്ക് എല്ലാവരിൽ നിന്നും എനിക്ക് ഒരുപാട് ദൂരത്തേക്ക് പോകണമായിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഇവിടെയുള്ള ഈ മണ്ണും പൊടിയും നിറഞ്ഞ ഈ നശിച്ച ഗ്രാമത്തിൽ ജീവിക്കാനായിരിക്കും ഇഷ്ടം. പക്ഷേ എനിക്കിവിടെ എനിക്കിവിടെ ഒരു നരകമാണ്. ഇവിടെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഓടിപ്പോകാൻ ആഗ്രഹിച്ചു. എന്റെ ഈ നശിച്ച ജീവിതം ഉപേക്ഷിച്ച് ഒരു പുതിയ ജീവിതം ഉണ്ടാക്കാനും ഞാൻ ഇവിടെ ഒളിച്ചോടിയെ. എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. എനിക്ക് എന്റെ സ്വപ്നങ്ങൾ നിറവേറ്റണം. പക്ഷേ ഇന്ന് വീണ്ടും അവനെന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. എന്റെ ജീവിത സ്വപ്നങ്ങളെല്ലാം അവൻ തറയിലിട്ട് ചവിട്ടി അരച്ചു. പക്ഷേ ഇപ്രാവശ്യം അത് നടക്കില്ല. ഇപ്രാവശ്യം ഞാൻ തോറ്റു കൊടുക്കില്ല. എനിക്കിവിടുന്ന് പോണം. ഞാൻ ഇവിടുന്ന് പോവും. എനിക്കോ എനിക്കോ വീട് വിട്ട് ഈ പ്രീതംപുര വിട്ട് ഈ രാജ്യം വിട്ട് തന്നെ എനിക്ക് ഇവിടുന്ന് പോണം. എനിക്കിനി ഇവിടെ ഒരു ജീവചവുമായി കഴിയാൻ പറ്റില്ല. കുട്ടിക്കാലം മുതൽ ഞാൻ കൊണ്ടു നടന്ന സ്വപ്നങ്ങള് അങ്ങനെ തകരാൻ ഞാൻ അനുവദിക്കില്ല. എനിക്ക് കാനഡയിൽ പോണം. എന്റെ സ്വപ്നങ്ങളൊക്കെ പൂർത്തിയാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ജീവിക്കണം. എനിക്ക് എന്റെ ആഗ്രഹങ്ങളെല്ലാം കുഴിച്ചു മൂടി ജീവിക്കാൻ വയ്യ. ഇനി എന്നെ തടയാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. എനിക്ക് ഇവിടുന്ന് പോണം. ഞാൻ ഇവിടെ പോകും. എനിക്ക് എനിക്ക് കന്നഡയിൽ പോണം. രത്നേ, എന്റെ ഗുഞ്ചമോളെ എവിടെ? ഗുഞ്ചമോളെ അന്വേഷിച്ച് വീര വിളിച്ചിരുന്നു എന്ന് ബാസുരി പറഞ്ഞു. അതിന്റെ പുറകെ അവളെ അന്വേഷിച്ച് രത്നയും വിളിച്ചല്ലോ. എന്താ ഇവിടെ നടക്കുന്നേ? അത് തന്നെയാ ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. രാവിലെ ബാഗ് എടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങിയതാ. നിങ്ങളുടെ വീട്ടില് പഞ്ചായത്ത് സഭ കൂടുന്നുണ്ട്. ബാസുരിയെ സഹായിക്കാൻ നിങ്ങൾ അവളെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ടാ പോന്നെന്നും പറഞ്ഞ അവൾ ഇവിടെ നിന്ന് ഇറങ്ങി. ഇന്ന് അവിടെ തന്നെ തങ്ങുമെന്നും പറഞ്ഞു. പക്ഷെ പ്രസിഡന്റ്, ഞാൻ ഇന്ന് കുഞ്ചനുമായിട്ട് സംസാരിച്ചിട്ടില്ല. ഞാൻ അവളെ ഒന്നും വിളിച്ചിട്ടില്ല. അതാ എനിക്കിപ്പോ മനസ്സിലാവാത്ത. കള്ളം പറഞ്ഞ അവൾ എന്തിനാ ഇവിടെ നിന്ന് ഇറങ്ങിയേ? ഇനിയിപ്പോ വീര പോലെ ഞങ്ങളോട് ഇക്കാര്യത്തിൽ നുണ പറയുകയാണല്ലോ എന്ന് ഓർക്കുമ്പോഴാ. ഗുഞ്ചനിപ്പോ നിങ്ങളുടെ വീട്ടിലുണ്ടെന്ന് അവളാ പറഞ്ഞത്. അവളും ഏട്ടനും കൂടി ഗുഞ്ചനെ വിളിക്കാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്നും പറഞ്ഞു. ഗുഞ്ചനെയും കൂട്ടി വരാന്നും പറഞ്ഞ ഇവിടെ നിന്ന് ഇറങ്ങിയേ. എന്താ വീരയും കള്ളത്തരം പറഞ്ഞു? പക്ഷെ ഇതൊക്കെ എന്ത് കാര്യത്തിനാ? അത് അവർക്ക് മാത്രമേ അറിയൂ. കാര്യങ്ങളൊക്കെ അറിഞ്ഞ ഉടനെ ഞാൻ രണ്ടുപേരെയും വിളിക്കാൻ ശ്രമിച്ചതാ. പക്ഷെ വീരയായാലും ഗുഞ്ചനായാലും ഫോൺ എടുക്കണ്ടേ? രൺമിയും സംസാരിക്കുന്നില്ല. ഇടയ്ക്ക് ഒന്നും ഫോൺ കിട്ടിയതായിരുന്നു. പക്ഷെ വണ്ടി ഓടിച്ചോണ്ടിരുന്ന കാരണം അവൻ എന്താ പറഞ്ഞൊന്നും എനിക്ക് ശരിക്ക് കേട്ടില്ല. റബ്ബ് തന്നെ കാക്കണം. കുട്ടികളിപ്പോ ഏതവസ്ഥയിലാണെന്ന് പോലും അറിയാൻ പറ്റുന്നില്ലല്ലോ. ഇനി ഗുഞ്ചൻ വീണ്ടും എല്ലാവരെയും പറ്റിക്കാൻ ശ്രമിക്കുകയാണോ? മറിച്ചും സംഭവിക്കാലോ. ഇവിടെ എന്തെങ്കിലും വേണ്ടാത്തത് സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. അവളോടെന്തെങ്കിലും വേണ്ടാതീനം പറഞ്ഞിട്ടുണ്ടാവും. അവളുടെ മനസ്സ് വേദനിക്കത്തക്ക രീതിയിൽ ഇവിടെ എന്തോ ഉണ്ടായിട്ടുണ്ട്. പ്രായം അതല്ലേ, അവളത് കാര്യമായിട്ട് എടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവൾക്ക് വീട് വിട്ടു പോവേണ്ട വല്ല കാര്യമുണ്ടോ? നീ എന്ത് വർത്തമാനായി പറയുന്നു ബാസുരി? ആരോടാ നീ ഇതൊക്കെ പറയുന്നറിയോ? നിനക്ക് ഇവരെയൊക്കെ നന്നായിട്ട് അറിയാവുന്നതല്ലേ? അതുപോലെ നിന്റെ മോളെയും ശരിക്കും അറിയാലോ. അനിഷ്ടങ്ങളൊന്നും സംഭവിക്കാതിരിക്കാനായി നമുക്കെല്ലാവർക്കും റബ്ബിനോട് പ്രാർത്ഥിക്കാം. ഗ്രാമം മുഴുവൻ അരിച്ചു പെറുക്കി. ഈ ഗുഞ്ചനെ എടുത്ത് എങ്ങോട്ട് പോയെന്നറിയില്ലല്ലോ. ഒന്നും മനസ്സിലാവുന്നില്ല. ഇനി മറിച്ചെങ്ങാനും സംഭവിച്ചോ അവള് ശരിക്കും ബസ്സിലെങ്ങാനും കയറിപ്പോയി കാണുമോ?
ഇവളുടെ ഒരു കാര്യം സ്വന്തം സുഖത്തിന് വേണ്ടി മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ഒരു മടിയുമില്ല. ഇത്രയും നാണം കെട്ട് നാറിയിട്ട് അവക്ക് മതിയായില്ലല്ലോ. ഗുഞ്ചൻ ഞങ്ങളുടെ വീട്ടിലുണ്ടെന്ന് നീ എന്തിനാ ഞങ്ങളോട് എല്ലാവരോടും കള്ളം പറഞ്ഞത്? വീട്ടിൽ ചെന്നപ്പോ സത്യാവസ്ഥ അറിഞ്ഞ് അറിഞ്ഞപ്പോ മുതൽ ഗുഞ്ചനെ തപ്പി ഈ ഗ്രാമം മുഴുവൻ ഞാൻ നടക്കുക. എനിക്ക് ആ സമയത്ത് ശരിയെന്ന് തോന്നിയതാ ഞാൻ പറഞ്ഞത്. ഞാൻ സത്യം തുറന്ന് പറഞ്ഞ എല്ലാവരും ആ സമയത്ത് പേടിക്കുന്നു കരുതിയ ഞാൻ നുണ പറഞ്ഞത്. നീ പറഞ്ഞത് എത്ര ക്രൂരമായ നുണയാണെന്ന് നിനക്കറിയോ? ആരെയും പേടിപ്പിക്കാൻ തോന്നിയില്ല പോലും. നീ അപ്പൊ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ഈ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും അവളെ തപ്പി ഇറങ്ങാൻ പറ്റില്ലായിരുന്നോ? ഇത്രയും താമസിക്കില്ലായിരുന്നല്ലോ. എന്നിട്ട് ഇപ്പൊ കുഞ്ഞിനെ കണ്ടുപിടിക്കാൻ പറ്റിയോ? എന്താ പ്രയോജനം ഉണ്ടായെന്ന് പറ? നീ എന്നോട് ഇങ്ങനെ നിലവിളിക്കുന്നതിനേക്കാളും സ്വന്തം പെങ്ങളോട് നാല് വാക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. ഈ ചോദ്യങ്ങളൊക്കെ നീ എന്നോടല്ല അവളോടാ ചോദിക്കേണ്ടത്. ആദ്യം ഞാൻ അവളെ ഒന്ന് കാണട്ടെ. അവൾ നിന്റെ അനിയത്തിയാണ് ബൽദേവ്. അവൾ എങ്ങോട്ട് പോകുന്നു എന്തിനു പോകുന്നു എന്നൊക്കെ നീയാണ് അറിഞ്ഞിരിക്കേണ്ടത്. ബൽദേവേ, ഗുഞ്ചനെ പറ്റി വല്ല വിവരം കിട്ടിയോ? ഗ്രാമത്തിലെ ഓരോ മുക്കും മൂലയും അരിച്ചു പറഞ്ഞു. ഗുഞ്ചനെ കുറിച്ച് ഒരു വിവരം കിട്ടിയില്ല. അച്ഛനിങ്ങനെ വെറുതെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനിവിടെ ഇല്ലേ? ഞാൻ ഇപ്പൊ തന്നെ അവളെവിടെ നിന്ന്. നീ എന്താ ഈ പറയുന്നത്? ഇപ്പൊ എല്ലാ കുറ്റവും എന്റെ തലയിലായല്ലേ? നിന്റെ ഏട്ടത്തി അല്ലേ അവള്? നിന്റെ വീട്ടിൽ തന്നെ അവളെ കാണാതായത്? അപ്പൊ നിനക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ വീര? വീര, വീര നോക്ക്, ഇങ്ങനെ ദേഷ്യപ്പെട്ടോണ്ട് ഒരു കാര്യമില്ല. ഗുഞ്ചനെ കണ്ടുപിടിക്കാനും പറ്റില്ല. വെറുതെ സമയം പാഴാക്കുന്നേ ഉള്ളൂ. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. തൽക്കാലം നമുക്ക് രണ്ടുപേർക്കും കൂടി ഗുഞ്ചൻ അന്വേഷിച്ച് ഇറങ്ങാം. ഇങ്ങനെ ദേഷ്യം പിടിച്ചോണ്ടിരുന്ന ഗുഞ്ചനെ കണ്ടെത്താൻ പോണില്ല. എനിക്ക് എത്രത്തോളം പേടിയുണ്ടെന്ന് നീ എന്താ മനസ്സിലാക്കത്തെ? ഈ സമയത്ത് ഗുഞ്ചൻ എവിടെ പോയതെന്ന് ആർക്കറിയാം? ഞാൻ പറയുന്നത് കേൾക്ക് വീര. നീ വന്ന് ബൈക്ക് കയറിയിരിക്കും. രണ്ടുപേർക്ക് ഒന്നിച്ച് ഗുഞ്ചൻ അന്വേഷിക്കാം. വീര, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ബൽദേവ്, ഒന്ന് പെട്ടെന്ന് വാ. ശരി. തുടക്കം മുതൽ ഈ നിമിഷം വരെ നീ ഈ ബന്ധത്തെ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. ഈ ബന്ധത്തിന് നിന്റെ മനസ്സിൽ യാതൊരു പ്രാധാന്യവും ഇല്ല. നീ നിന്റെ സ്വപ്നങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് നീ എല്ലാം മറക്കുന്നു ഗുഞ്ചൻ. പക്ഷെ ഞാനൊന്നും മറന്നിട്ടില്ല. അതെനിക്ക് ഈ ജന്മത്തിൽ മറക്കാനും കഴിയില്ല. ഞാൻ അഗ്നിസാക്ഷിയെ നിന്നോടൊപ്പം 7 പ്രദക്ഷിണം വെച്ചു. നിന്റെ നെറുകയിലെ സിന്ദൂരം ചാർത്തുമ്പോൾ നിന്റെ ഏത് ആപത്തിൽ നിന്റെ കൂടെ നിൽക്കുന്ന സത്യം ചെയ്തിരുന്നു. നീ എന്റെ ഭാര്യയാണ് ഗുഞ്ചൻ, എന്റെ അർത്ഥാംഗന. ഞാൻ നിന്റെ ഭർത്താവായിരിക്കുന്നിടത്തോളം കാലം എന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും എനിക്ക് മാറി നിൽക്കാൻ കഴിയില്ല. എന്ത് സംഭവിച്ചാലും നിന്റെ കാര്യങ്ങളിൽ എനിക്ക് പ്രത്യേക ശ്രദ്ധയുണ്ട്. അതുകൊണ്ട് എനിക്ക് നീ സ്വയം നശിക്കുന്നത് എനിക്ക് ഒരിക്കലും കണ്ടു നിൽക്കാൻ കഴിയില്ല. ഞാനിപ്പോ നിന്നെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പോവാ. വീട്ടിലേക്ക് വാ ഗുഞ്ചൻ. വീട്ടിലേക്കോ? ഇല്ല ഇല്ല, ഞാൻ ആ വീട്ടിലേക്ക് തിരിച്ചുവരില്ല. ഗുഞ്ചൻ, ഞാൻ പറയുന്നത് കേൾക്ക്. പറഞ്ഞതിനേക്കാൾ നല്ലത് പറയുന്ന മനസ്സിലാക്കാൻ പറഞ്ഞു കൊടുക്കുന്നതാ. ഗുഞ്ചൻ, മടി നിർത്ത്, നിർത്താൻ. നിന്റെ കുട്ടികളെ കുറയായിരിക്കുന്നു. നിന്നെ ഈ അവസ്ഥയിൽ എനിക്ക് എങ്ങോട്ടും വിടാൻ കഴിയില്ല. നിന്റെ ഈ ഭ്രാന്ത കാണിക്കലൊക്കെ നിർത്ത്. എന്നിട്ട് എന്റെ കൂടെ വാ. ഇനി എന്തെങ്കിലും മിണ്ടിയാലുണ്ടല്ലോ. ഒരു ഒറ്റ എന്റെ കൂടെ വാ. ബൽദേവേ, ഗുഞ്ചനെ പറ്റി വല്ല വിവരം കിട്ടിയോ? ഗ്രാമത്തിലെ ഓരോ മുക്കും മൂലയും അരിച്ചു പറഞ്ഞു. ഗുഞ്ചനെ കുറിച്ച് ഒരു വിവരം കിട്ടിയില്ല. അച്ഛനിങ്ങനെ വെറുതെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനിവിടെ ഇല്ലേ? ഞാൻ ഇപ്പൊ തന്നെ അവളെവിടെ നിന്ന്.
നിങ്ങളൊന്ന് സമാധാനപ്പെട പ്രസിഡന്റ്, നിങ്ങളുടെ അസുഖം ഇനിയും പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. ഡോക്ടർ വിഷമിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ. ഈ വെള്ളം കുടിക്ക്. നിന്റെ വെള്ളമൊന്നും എനിക്ക് വേണ്ട. ഞാൻ എങ്ങനെ സമാധാനായിട്ടിരിക്കും? ഇങ്ങനത്തെ തലതിരിഞ്ഞ മക്കളുണ്ടെങ്കിൽ ഒരിക്കലും ജീവിതത്തിൽ സമാധാനം കിട്ടാൻ പോകുന്നില്ല. ഇപ്പൊ തന്നെ നേരെ ഒരുപാടായി. ഇനിയും കുഞ്ചനെ പറ്റി യാതൊരു വിവരവും കിട്ടിയിട്ടില്ല. എന്റെ മോളിത് എവിടെ പോയതാ റബ്ബേ? ബൽദേവേ, ഗുഞ്ചനെ പറ്റി വല്ല വിവരം കിട്ടിയോ? നിങ്ങൾ അവളെ കണ്ടില്ലേ? അച്ഛാ, ഞങ്ങള് ഗ്രാമത്തിലെ ഓരോ മുക്കും മൂലയെ അരിച്ചു പറഞ്ഞു. ഗുഞ്ചനെ കുറിച്ച് ഒരു വിവരം കിട്ടിയില്ല. അത് നിങ്ങൾ രണ്ടുപേരും ശരിക്കും അവളെ നോക്കി കാണില്ല. ഇങ്ങനെ പെട്ടെന്ന് കാണാതിരിക്കാൻ പിന്നെ അവളെ എവിടെ പോയി? ഓരേ ബൽദേവ, നീ ഒരു വട്ടം കൂടെ ചെന്ന് നോക്ക്, എന്നിട്ട് അവളെയും കൂട്ടിക്കൊണ്ടേ വരാവൂ. ഒന്ന് ചെല്ലു മോനെ. സ്വന്തം അച്ഛനെ അപമാനിക്കാൻ വേണ്ടി മാത്രമായിട്ട് ജനിച്ച പെണ്ണാ അവള്. എന്തു പറയണ അച്ഛ, ഇനി നോക്കാൻ ഒരു ഇടവും ബാക്കിയില്ല. ഒന്നുകൂടെ പോയി നോക്കണമെന്നാണോ അച്ഛൻ ആഗ്രഹിക്കുന്നത്? പക്ഷെ അങ്ങനെ സമയം ചെലവാക്കണോണ്ട് വല്ല കാര്യമുണ്ടോ അച്ഛ? എത്രയും പെട്ടെന്ന് പോലീസിൽ വിവരം അറിയിക്കുന്നല്ലേ നല്ലത്. നമുക്ക് ഗുഞ്ചനെ കാണാനില്ല എന്ന് പറഞ്ഞ് ഒരു പരാതി എഴുതി കൊടുക്കാം. ഇങ്ങനെ വിഷമിക്കല്ലേ, നമുക്ക് റബ്ബിനെ വിശ്വസിക്കാം. ഗുഞ്ചനെ എത്തിക്കോളും. ബെൽവന്തേ, നിനക്ക് സുഖമില്ലാത്തറിയാലോ. നിന്റെ ആരോഗ്യം നീ വേണം ശ്രദ്ധിക്കാൻ. എന്റെ മനസ്സ് പറയുന്നുണ്ട് വേണ്ടാത്തതൊന്നും സംഭവിക്കില്ല. കുറച്ച് കഴിയുമ്പോ ഗുഞ്ചനെയും കൂട്ടി രൺവേ ഇങ്ങോട്ട് വരും, നോക്കിക്കോ. അത് ശരിയാണ് അച്ഛാ, അച്ഛനിങ്ങനെ വെറുതെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനിവിടെ ഇല്ലേ, ഞാൻ ഇപ്പൊ തന്നെ അവളെ ഇവിടെ നിന്ന് നോക്കിയിട്ട് വരാം. ചെല്ലു മോനെ. എന്താ അത്ര വലിയ കാര്യം? ഗുഞ്ചൻ എന്നോട് കള്ളം പറഞ്ഞിട്ട് ഇറങ്ങി പോകേണ്ട ആവശ്യം എന്തായിരുന്നു? ഇവൾ ഇത്രയും നേരം എവിടെയായിരുന്നു രൺവീ?